ഹലോ, ഇനിയുണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ചവ്വരി പായസം ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് ചവ്വരിയാണല്ലോ. അപ്പൊ ഈ ചവ്വരി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, വലിയ ചവ്വരിയുണ്ട്, ചെറിയ ചവ്വരിയുണ്ട്. അപ്പം ഈ ചെറിയ ചവ്വരിയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും, വലിയ ചവ്വരിയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും വെന്ത് കിട്ടാൻ. അപ്പം ചെറിയ ചവ്വരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് 30 മിനിറ്റ്സ് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്താലും മതി. പക്ഷെ വലിയ ചവ്വരിയാണെങ്കിൽ അത് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. പാൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ചവ്വരി ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ചവ്വരി ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് 4 ടേബിൾസ്പൂണോളമുള്ള ചവ്വരിയാണ്. ഇവിടെ ഞാൻ 4 ടേബിൾസ്പൂണോളം ചവ്വരി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 80% ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. ബാക്കി നമുക്ക് പാലിൻ്റെ കൂടെ, പായസത്തിൻ്റെ കൂടെ, പാലിൻ്റെ കൂടെ ഇട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി വെന്ത് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. പായസത്തിലിടുമ്പോൾ അത് പൊടിഞ്ഞ് അത് കുറച്ചും കൂടി ഇങ്ങനെ ലംസ് ആയിട്ട് കിടക്കും. അപ്പം അതെപ്പോഴും ഒരു 70-80% ഇതൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചവ്വരി ഒരുമാതിരി വെന്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 60-70% ഒക്കെ ആയിട്ടുണ്ട്. അത് കണ്ട് ചിലതൊക്കെ ക്ലിയറായി വന്നു, ചിലതൊക്കെ ഇനിയും ആകാനുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്കങ്ങ് നിർത്താം. കാരണം ഇനി നമുക്കിത് പാലിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ബാക്കി വേവിച്ചെടുക്കാം. ഇത്രയെങ്കിലും വെന്തില്ലെങ്കിൽ പിന്നെ ആ ചവ്വരി ചിലപ്പോൾ പച്ചയ്ക്ക് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹാഫ് ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നമുക്ക് പാലുമായിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഈ സബദാന ഒന്ന് ജസ്റ്റ് അതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാലാണ് എടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മളത് സ്പൂണിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് അത് പെട്ടെന്ന് അടുക്കി പിടിക്കും പാലായതുകൊണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സബദാനയാണിത്. അപ്പോൾ ഇനി ഇത് ഞാൻ പാലിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഈ സബദാന, ഈ ചവ്വരി എന്ന് പറയുന്നത് നമുക്കിനി ഈ പാലിലിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ബാക്കി ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 80% വേവിച്ചിട്ടുണ്ട്. ഇനി ബാക്കി 20% അത് നമ്മൾ പാലിലിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സബദാന, നമ്മുടെ ചവ്വരി ഞാൻ പാലിലോട്ട് ചേർക്കുകയാണ്. ഇനി ഇത് ബാക്കി പാലിൽ കിടന്ന് വേകട്ടെ. ഇപ്പം നമ്മുടെ ചവ്വരിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്, ഒന്ന് കുക്ക്ഡായിട്ടുണ്ട്. അത് കുക്ക്ഡായി എന്നറിയുന്നത് അതിൻ്റെ ആ ഒരു ട്രാൻസ്ലൂസൻറ്റ് സ്റ്റേജിലെത്തണം. ഇത് കണ്ടോ, ഇങ്ങനെ ക്ലിയറായിട്ട് വരണം അതിൻ്റെ ആ നടുക്കത്തെ ഭാഗം. അതിൻ്റെ ആ വെള്ള നിറം, വൈറ്റ് നിറം കംപ്ലീറ്റ്ലി പോയിട്ട് ഒരു ഒരു ക്ലിയർ ഒരു ട്രാൻസ്ലൂസൻറ്റ് സ്റ്റേജിലെത്തണം. അതാണ് അത് കുക്ക്ഡായെന്നറിയുന്നത്. ഇത് കംപ്ലീറ്റ്ലി കുക്ക്ഡായി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അതിനു മുമ്പ് ചേർക്കരുത്. അതിനു മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുക്ക്ഡ് ആകാൻ കുറച്ച് ലേറ്റ് ആകും. ഇനി നമുക്ക് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം. ചിലർക്ക് മധുരം കൂടുതലിടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവിടുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പാണ്. 1/2 കപ്പ് തന്നെ മൊത്തം ഞാൻ എടുത്തിട്ടില്ല. ഇത്രയുമാണ് ഞാൻ ചേർക്കുന്നത്. 1/2 കപ്പിന് കുറച്ച് താഴെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരം അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് പഞ്ചസാരയുടെ കൂട്ടത്തിൽ നമുക്ക് ഏലക്കയും കൂടി ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കയ്യിൽ തന്നെ എടുത്ത് ചേർക്കണം. കാരണം കൂടുതൽ നമ്മൾ ഇടാൻ പാടില്ല. ഒരു പിഞ്ച് ഉപ്പേ ചേർക്കാവുള്ളൂ, ഒരു തരി ഉപ്പ്. ആ മധുരമൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പാൽപ്പൊടി ഒന്ന് കുറുക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇങ്ങനെ 1-2 മാസം കഴിയുമ്പോൾ അതെടുത്ത് നമുക്കത് അധികം യൂസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ്. അപ്പോൾ അതിന് അത് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ കട്ടയെല്ലാം ഒന്ന് മാറുന്നത് വരെ ഇത് ഞാൻ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂൺ
പാലും കൂടി ചേർത്ത് അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇളക്കാവുന്ന രീതിയിലുള്ള അത്രയും പാൽ ചേർക്കുക ഇപ്പോൾ രണ്ട് മൂന്നായിരിക്കത്തില്ല ഞാൻ ഇതിലൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ പാലോളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ രീതിയിൽ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് കണ്ടൻസ്ഡ് മിൽക്കും ഈ പാൽപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നത് കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പായസത്തിന് അല്ലെങ്കിൽ തന്നെ നന്നായി നമ്മുടെ പായസം കുറുകിയിട്ടുണ്ട് അതൊന്ന് എപ്പോഴും പായസം ഒന്ന് കുറുകി എടുക്കുമ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഇത് കുറച്ചൊന്ന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഇനി കുറച്ചും കൂടി നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് നട്ട്സ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ബട്ടറിലല്ലല്ലോ നെയ്യിൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും നട്ട്സും കിസ്മിസും ഞാനിവിടെ ചേർക്കാത്തത് ഇവിടെ പിള്ളേർക്കാർക്കും നട്ട്സും കിസ്മിസും ചേർക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ പായസം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ രീതിയിലൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം അവർക്ക് നട്ട്സ് കടിക്കാൻ കിട്ടുന്ന അത്ര താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ നെയ്യിലാണല്ലോ വറുത്തെടുക്കുന്നത് അപ്പോൾ ആ നെയ്യുടെ ഒരു ടേസ്റ്റ് വരുന്നത് പായസത്തിന് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ കുറച്ച് ബട്ടറോ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാവരും ഒരു മധുരവും കൂടി ഇതിൻ്റെ ഒന്ന് നോക്കുക ഇതിൻ്റെ മധുരവും പിന്നെ നോക്കേണ്ടത് ഇതിൻ്റെ കറക്റ്റാ നമ്മൾ പായസത്തെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചിലർക്ക് കുറുകിയിരിക്കുന്ന ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ ഡൈലൂട്ട് ആകുന്ന ഇഷ്ടം അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഡൈലൂട്ട് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കുറച്ചുകൂടി ഒന്ന് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ചേർക്കേണ്ടത് ഏലക്കയാണ് അപ്പം നമുക്ക് രണ്ട് രീതി ചേർക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് വെറുതെ ഏലക്ക അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കുറച്ച് ഫ്ലേവർ കിട്ടും ഏലക്കയും ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് എല്ലാം ഒന്ന് ശരിയായോ ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടോ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല ഏലക്ക ഫ്ലേവറുണ്ട് നല്ല മധുരമുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇതൊരു കപ്പിലോട്ട് സെർവിങ് കപ്പിലോട്ട് എടുക്കാൻ പോവാണ് ഇപ്പോൾ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഏലക്കയെല്ലാം അങ്ങ് എടുത്തങ്ങ് മാറ്റുവാണ് അതല്ലെങ്കിൽ വല്ലപ്പോഴും നമുക്ക് ആ പായസത്തിൻ്റെ ഇടയ്ക്ക് വല്ല ഏലക്കയും നമ്മൾ ചവച്ചു പോയെങ്കിൽ പിന്നെ ആ പായസത്തിൻ്റെ ടേസ്റ്റേ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതങ്ങ് ഞാനങ്ങ് മാറ്റുവാണ് അങ്ങനെ നമ്മുടെ സബദാന പായസം അതല്ലെങ്കിൽ നമ്മുടെ ചവരി പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്.